നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ, ഒരു ഷെയർ വാങ്ങുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ്, നമുക്ക് എങ്ങനെ അത് ലാഭകരമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്കതിൽ നിന്നൊരു ഇൻകത്തേക്കാൾ ഉപരി നമുക്ക് എങ്ങനെ അതിൽ നിന്ന് ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കണം. പല ആൾക്കാർക്കും കൺഫ്യൂഷനാണ്, സ്റ്റോക്ക് വാങ്ങി ഇനി ഇതിൻ്റെ പ്രൈസ് ഒന്ന് മോളി പോകും, ഇതിൽ നിന്ന് വല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ. അത് എസ്പെഷ്യലി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി ആളുകളൊക്കെ പറഞ്ഞായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ പലർക്കും അറിയില്ല ഞാനിത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. എന്തെങ്കിലും പ്രൈസ് കൂടുന്നറിയാം, പക്ഷേ അതിൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് പലർക്കും അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്, ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ എനിക്കറിയില്ല എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പലപ്പോഴും കേൾക്കുമ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, സ്റ്റോക്കിൽ നിന്ന് ഏത് വിധത്തിലാണ് അവർക്ക് വരുമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് കൺവിൻസ് ആയിട്ട് തോന്നണമെങ്കിൽ അവർക്കത് ഫർദറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എയിം ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റിലേക്ക് പോണേക്കാളും മുന്നേ നമ്മളൊരു കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് വീഡിയോ പഠിക്കണതിൽ. എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലയിൻറ്റാണ് ഞാൻ എഴുതുന്നത്, ബോർഡിൽ എഴുതുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, ഞാൻ തിരിഞ്ഞെന്ന് എഴുതുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് എങ്ങനെ എഴുതുന്നത് കാണിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇന്നത്തെ വീഡിയോ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എങ്ങനെയുണ്ട് നിങ്ങളൊരു ഫീഡ്ബാക്ക് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം, കണ്ടിന്യൂ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം. പക്ഷേ എഴുതുന്നത് ഞാൻ തന്നെയാണ്, എൻ്റെ തന്നെയാണ് ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ എപ്പോഴും ഞാനെന്ത് പറയുന്നു എന്നിട്ട് ആ ഇതും കൂടി എഴുതണതും കൂടി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാല്ല, എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാകും. അപ്പോൾ ഹൗ സ്റ്റോക്ക് മേക്ക് യു മണി, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ആൾക്കാർക്ക് പൈസ ഉണ്ടാവും. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ബിസിനസ്. ബിസിനസ്സിൻ്റെ ഒരു ഒരു നുള്ളാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അംബാനിയുടെ കൂടെ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ റിലയൻസിൻ്റെ ഷെയർ അംബാനിയുടെ അടുത്ത് കുറേ ഉണ്ട്, നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങുന്നു. ഇപ്പോൾ കോടിക്കണക്കിന് ഷെയർ ഒരു കമ്പനിക്ക് ഉണ്ടാവും, അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം വാങ്ങാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ നമുക്ക് അംബാനിയാവാം, കൊച്ചി വിസേബ് സാറാവാം, എല്ലാവരുടെയും കമ്പനികളിൽ ഒരു ഷെയർ വാങ്ങിയാലും നമ്മൾ ഒഫീഷ്യലി ആ കമ്പനിയിലത്തെ ഒരു പാർട്ട്ണർ നമ്മളാവുകയാണ്. അപ്പോൾ ഇത് സംഭവിക്കുന്ന സമയത്ത് എന്താ പറയുക, ഇത് നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ബിസിനസ് വാങ്ങി. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവാനായിട്ട് എന്താ വേണ്ടത്, ബിസിനസ്സിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാവണം. ആ പ്രോഫിറ്റിൽ നിന്ന് ലാഭവിഹിതമായിട്ട് ഓണേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് അവർക്കൊരു ഇൻകമാണ്. അതിനെന്താ പറയുന്നത്, അപ്പോൾ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവണം, പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ ഓണർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്നത് ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഡിവിഡൻ്റാണ് ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന ലാഭവിഹിതം, പ്രോഫിറ്റ് ഷെയർ. അപ്പോൾ ലാഭം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഡയറക്ടേഴ്സ് തീരുമാനിക്കും എത്ര ഭാഗം ഈ ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഭാഗം ഓണേഴ്സിന് കൊടുക്കണം. അപ്പോൾ ആ ഭാഗമാണ് ആൾക്കാർക്ക് കിട്ടുന്ന ഇൻകം. അപ്പോൾ ഷെയർ വാങ്ങുന്ന ടൈമിൽ ഓരോ ഷെയറിനും ഓരോരോ വിലയാണ്. ഇപ്പോൾ നമ്മൾ ടി സി എസിൻ്റെ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ടി സി എസിനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോഴത്തെ അവസരം 3,650 രൂപയാണ്. ഇതിന് കഴിഞ്ഞ വർഷം 4 പ്രാവശ്യമായിട്ട് വെണ്ടി കൊടുത്ത് തിരിച്ചായിട്ട്, അപ്പോൾ അത് മൊത്തത്തിൽ കൊടുത്തിട്ടാണ് 36 രൂപയാണ്. അതേമാതിരി ഇപ്പോൾ ഐ ടി സിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വില എത്രയാണ്, ഐ ടി സി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വില ഏകദേശം ഒരു 240 രൂപയാണെന്ന് വിചാരിക്കുക, 46 രൂപ. അത് നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഡിവിഡൻ്റ് കൊടുത്ത് ഏകദേശം ഒരു 10-11 രൂപയോളം കൊടുത്ത്, 10.5 രൂപ 2 പ്രാവശ്യമായിട്ട് ഡിവിഡൻ്റ് കൊടുത്ത്, അപ്പോൾ 3,000 രൂപ നമുക്ക് ഇൻകമായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വാങ്ങിയിട്ടുള്ളതെങ്കിൽ 3,000 രൂപയ്ക്ക് 3,000 രൂപയാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഒരു 5 കൊല്ലം മുന്നേ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 കൊല്ലം മുന്നേ വാങ്ങിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ പ്രൈസ് ചിലപ്പോൾ ഇതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ, അതിന് നമുക്ക് 3,000 രൂപ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഓരോ കൊല്ലം പ്രോഫിറ്റ് എത്രയാണോ അതിൽ അതിൻ്റെ ഡയറക്റ്റേഴ്സ് തീരുമാനിക്കും എത്ര രൂപ ഡിവിഡൻ്റായിട്ട് കൊടുക്കണം. ഇനി ചില ടൈമിൽ അവർ വിചാരിക്കും റീഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക്
ഡിവിഡൻ്റ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഡിവിഡൻ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ കമ്പനിക്ക് ബോണ്ടാണ് അല്ലെങ്കിൽ ലോണാണ് കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ ഇത്ര കൂപ്പൺ നമുക്ക് കിട്ടും. പക്ഷേ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടായാലും ഡിവിഡൻ്റ് കൊടുക്കണമെന്ന് ഡയറക്ടേഴ്സ് തീരുമാനിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതാണ് നമ്മൾ ഇപ്പോൾ ഡിവിഡൻ്റായിട്ട് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള കാര്യം വെച്ചാൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. നമ്മൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമ്മൾ ഇത്രയും രൂപയ്ക്ക് വാങ്ങി, എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഈ ബിസിനസ്സിന് പ്രോഫിറ്റ് നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഈ ബിസിനസ്സിന് പുതിയ പുതിയ ബിസിനസ് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ പ്രൈസ്, ഇന്ന് വാങ്ങിയത് ഇപ്പോൾ 3,650 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കുറച്ചും കൂടി ഒരു 4,500 അല്ലെങ്കിൽ 5,500 രൂപ വരെ ആവാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ നമുക്കറിയില്ല എന്നാളാവും എന്നുള്ളത്. പക്ഷേ അടുത്ത കൊല്ലങ്ങളിൽ ചിലപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒരു 1,000 രൂപ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ഇതിന് നമ്മൾ നോക്കുമ്പോൾ പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 5 കൊല്ലമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. 5 കൊല്ലമായിട്ട് പ്രോഫിറ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 15% കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഇനിയും അങ്ങോട്ട് പോകും എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇനിയൊരു 2 കൊല്ലം കഴിഞ്ഞാൽ ഇതൊരു 4,500 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്കതിലൊരു ഈ പ്രൈസിൽ നിന്ന് ഇതിലൊരു അപ്രീസിയേഷൻ കിട്ടി. അതാണ് ഇവിടെ വരുന്ന അടുത്ത ലാഭം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഗോൾഡ് വാങ്ങണവർ, അപ്പോൾ ഗോൾഡ് നമ്മൾ 5 കൊല്ലം മുന്നേ വാങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു 20,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിൽക്കുന്ന ടൈമിൽ ഇപ്പോൾ അതിൻ്റെ വില 36,000 രൂപ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും രൂപ നമുക്ക് എന്തായി അപ്രീസിയേഷൻ കിട്ടി. ഈ സംഭവം തന്നെ ഷെയറിലും സംഭവിക്കും. ഇതാണ് ഈ രണ്ട് വിധത്തിലാണ് ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻ്റ് ആയിട്ട് കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആ നമ്മൾ വാങ്ങിയേക്കുന്ന പ്രൈസിൻ്റെ അതിനേക്കാളും അപ്രീസിയേഷൻ സംഭവിക്കണേ. അത് മെയിനായിട്ട് സംഭവിക്കുന്നതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഇതിന് ആളുകൾക്ക് കൂടുതൽ ഈ ഷെയർ വാങ്ങണം എന്ന് താല്പര്യം കാണുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് കൂടിക്കൂടി വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലെ ആളുകൾക്ക് കൂടുതൽ വാങ്ങാനായിട്ട് താല്പര്യം വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ നമ്മൾ നല്ല പ്രോഫിറ്റ് മേക്ക് ചെയ്യണ കമ്പനിയാണെങ്കിൽ നമ്മളെപ്പോലത്തെ ഷെയർ ഹോൾഡേഴ്സ് ഈ രൂപയ്ക്ക് വിൽക്കാൻ തയ്യാറാവില്ല. നമ്മളിതിനേക്കാളും കൂടുതൽ കിട്ടിയാൽ മാത്രമേ വിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉള്ളത് ഒരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ട്, എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കാൻ പോകുന്നത്, ഈ ഷെയറിൻ്റെ വില ഞാനിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതലാവാനായിട്ട് ചാൻസുണ്ടോ, അത് കൂടുതലാവാനായിട്ട് ഈ ബിസിനസ് സ്റ്റേബിളാണോ, ഈ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ, ഈ ബിസിനസ്സിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കൺവിൻസ് ആണെങ്കിൽ മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ ചോദിക്കുക, മന്ത്ലി ഇതിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടുമോ, അതിൽ ഈ കമ്പനിക്ക് ഒരു ഡിവിഡൻറ്റ് കൊടുത്ത് ശീലമുണ്ടോ. ഇപ്പോൾ ITC പോലത്തെ കമ്പനികളിലൊക്കെ വെച്ചാൽ എല്ലാ വർഷവും ഡിവിഡൻറ്റ് കൊടുത്ത് ശീലമുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഏകദേശം ഒരു 10 രൂപയ്ക്ക് അടുത്ത് ഡിവിഡൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 200-250 രൂപ എന്നുള്ള ലെവലിൽ ഞാൻ വാങ്ങുന്ന ടൈമിൽ എല്ലാ വർഷവും ഇപ്പോൾ ഒരു ആവറേജ് ഒരു 10 രൂപ എന്നുള്ള ലെവലിൽ ഡിവിഡൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിട്ടേൺ എനിക്ക് മതിയോ, അതോടൊപ്പം ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടി മതിയോ, ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഈ ബേസിക്സ് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മേലാൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താ മെച്ചം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് ഡിവിഡൻഡ് കിട്ടാൻ ചാൻസ് ഉണ്ടോ, ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ഈ കമ്പനിയുടെ ബിസിനസ് നോക്കിയിട്ട് കൺവിൻസ് ആണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, മറ്റുള്ള ഷെയർ നോക്കുക. എല്ലാവർക്കും ഈ ഒരു പോയിൻ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി നിങ്ങൾ ഡിവിഡൻറ്റ് നോക്കിയിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നോക്കിയിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമൻറ്റിൽ പറയാം. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.